ഗൗരവമുള്ള വേഷം, ഹാസ്യവേഷം, പ്രണയിനിയുടെ വേഷം എന്തും തന്മയത്വത്തോടെ ചെയ്ത് ഫലിപ്പിക്കാൻ കെൽപ്പുള്ള നായിക. മലയാളത്തിലെ മഹാനടന്മാരുടെ കാര്യത്തിൽ പറയുന്നത് പോലെ സിനിമയിൽ അഭിനയിക്കുകയാണെന്നേ തോന്നില്ല ഉർവേശിയുടെ ചില കഥാപാത്രങ്ങളെ കണ്ടാൽ. അവർ ഓരോ കഥാപാത്രങ്ങളായി ജീവിക്കുകയായിരുന്നു. മിഥുനത്തിൽ സുലോചന, കടഞ്ഞൂൽ കല്യാണത്തിൽ ഹൃദയകുമാരി, തലയണ മന്ത്രത്തിൽ കാഞ്ചന, മഴവിൽ കാവടിയിലെ ആനന്ദവല്ലി, പൊൺമുട്ടിയിടുന്ന താറാവിലെ സ്നേഹലത, യോദ്ധയിലെ ദമയന്തി, ലാൽസലാമിലെ അന്നക്കുട്ടി, ഭാര്യയിലെ ശൈലജ, സ്ത്രീധനത്തിലെ വിന്ധ്യ, കളിപ്പാട്ടത്തിലെ സരോജം, സ്ഫടികത്തിലെ തുളസി തുടങ്ങി നിരവധി സിനിമകൾ അവരുടെ അഭിനയ ജീവിതത്തിന് മുതൽക്കൂട്ടാണ്. തിരുവനന്തപുരം സ്വദേശികളായ നടൻ ചാവറ വി പി നായർ, വിജയലക്ഷ്മി ദമ്പതികളുടെ മൂന്നാമത്തെ മകളായി ഉർവേശിയുടെ ജനനം. രണ്ട് സഹോദരിമാരും രണ്ട് സഹോദരന്മാരുമുണ്ട്. സഹോദരിമാരായ കലാരഞ്ജിനിയും കൽപ്പനയും സിനിമകളിൽ തിളങ്ങിയിരുന്നു. സഹോദരന്മാരായ കമലും പ്രിൻസും പ്രിൻസ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 26 പ്രിൻസ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. 1977 പുറത്തിറങ്ങിയ വിടരുന്ന മുട്ടുകൾ എന്ന സിനിമയിലാണ് തൻ്റെ 8 വയസ്സിൽ ആദ്യമായി ഉർവശി അഭിനയിച്ചത്. സഹോദരി കൽപ്പനയും ഇതേ ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. ആദ്യമായി നായികയായത് 1983 പുറത്തിറങ്ങിയ തമിഴ് ചിത്രം മുന്താണി മുടിച്ചാച്ചാണ്. കവിതാ രഞ്ജിനി എന്ന പേര് സിനിമയിലെത്തിയതോടെ ഉർവശി എന്ന് മാറ്റുകയായിരുന്നു. ഇതിനകം 500 സിനിമകളിൽ താരം അഭിനയിച്ചു കഴിഞ്ഞു. കഴകം എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടുകയുണ്ടായി. അച്ചുവിൻ്റെ അമ്മയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ അവാർഡും കിട്ടി. കേരള തമിഴ്നാട് സർക്കാരുകളുടെ അവാർഡുകളടക്കം നിരവധിയേറെ പുരസ്കാരങ്ങൾ ഉർവശിയെ തേടിയെത്തിയിട്ടുണ്ട്. 1999 നടൻ മനോജ് കെ ജയനെ വിവാഹം ചെയ്തു. 2008 ഈ വിവാഹം വേർപെടുത്തി. ഈ ബന്ധത്തിൽ തേജാലക്ഷ്മി എന്നൊരു മകളുമുണ്ട്. പിന്നീട് 2014 ശിവപ്രസാദ് എന്നയാളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ ബന്ധത്തിൽ ഇഷാൻ പ്രജാപതി എന്നൊരു മകനുമുണ്ട്. ഹാസ്യം ഏറെ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന അപൂർവം നായികമാരിൽ ഒരാളായാണ് ഉർവേശിയെ കണക്കാക്കുന്നത്. മിഥുനത്തിലെ സുലോചന, കടഞ്ഞൂൽ കല്യാണത്തിലെ ഹൃദയകുമാരി, തലയണ മന്ത്രത്തിലെ കാഞ്ചന, മഴവിൽ കാവടിയിലെ ആനന്ദവല്ലി, കൊൺമുട്ടയിടുന്ന താറാവിലെ സ്നേഹലതയെ ഒക്കെ മറക്കാനാവുമോ? അതോടൊപ്പം തന്നെ കണ്ണീർ രംഗങ്ങളടക്കം അതിഭാവുകത്വമില്ലാതെ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുന്ന നായിക കൂടിയാണ് ഉർവശി. 1999 വിവാഹത്തോടെ സിനിമയിൽ നിന്നും ബ്രേക്കെടുത്ത താരം 2005 അച്ചുവിൻ്റെ അമ്മയിലൂടെ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത്. ആ വർഷം ദേശീയ അവാർഡും ലഭിച്ചു. ശേഷം അമ്മി ആൻഡ് മീ, മഞ്ചാടിക്കുരു, വിസ്മയം, അരവിന്ദൻ്റെ അതിഥികൾ, ധമാക്ക, വരനെ ആവശ്യമുണ്ട്, കേശു ഈ വീടിൻ്റെ നാഥൻ എന്നീ സിനിമകളുടെയും ഭാഗമായി.